വെൽക്കം ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല, പാട്ടല്ല, വേറൊന്നുമല്ല, ഇന്നൊരു ചെറിയൊരു ടിപ്സും ആയിട്ടാണ് വന്നേക്കുന്നത്. ടിപ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ അനേബിൾ ചെയ്യുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും വരുന്നതാണ് ഈ അരിമ്പാറ. അരിമ്പാറ നമുക്ക് ചിലർക്ക് കണ്ടിവിടെ വരും, കഴുത്തേ വരും, കയ്യേ വരും, വിരലേൽ വരും, ചിലർക്ക് ചെവിയിലും വരും കേട്ടോ. അപ്പോൾ അരിമ്പാറ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാൻ മതി, കുറച്ച് ആൾക്കാർക്ക് അറിയത്തില്ല, അങ്ങനെയായിരിക്കാം. പക്ഷേ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെവിയിലായിരുന്നു വന്നത്. അപ്പോൾ അരിമ്പാറ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് 3 മാസമായിട്ട് ചെവിയിലൊരു കുരു പോലെയായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ വെച്ചൊരു കുരുവായിരിക്കും, പക്ഷേ ഞാൻ അത്ര കാര്യമാക്കിയില്ല, ചെറിയൊരു കുരു പോലെയായിരുന്നു. അത് അരിമ്പാറായിട്ടൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചു, ചെവിയിലൊരു കുരുവുണ്ട്, എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് അരിമ്പാറയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അരിമ്പാറയോ? ആ അതേ പറഞ്ഞു, ചെവിക്കകത്ത് അരിമ്പാറയോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അരിമ്പാറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനിപ്പോൾ എന്താ ചെയ്യുക, മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഹസ്ബൻഡ് നമുക്ക് അന്വേഷിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര ഒരു തൃപ്തി വന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷനായി. ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ ചെയ്യുക? ആ ചെവിയിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ, തൊടണ്ട, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്ന്, അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ ഞാൻ വെച്ച്, എന്തിനാ ഇത്ര ആലോചിക്കുന്നത്, കയ്യിൽ ഫോണുണ്ടല്ലോ, യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി, എന്തെങ്കിലും ടിപ്സ് ഉണ്ടാവില്ലോ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കുറേ ടിപ്സുകൾ കണ്ടു കേട്ടോ. തുളസി നീരിൻ്റെ ഉണ്ട്, ക്യൂടെക്സ് തേക്കാമെന്നുണ്ട്, മറ്റേ എരിക്കിൻ്റെ ആ കറ തേച്ചാൽ പോകുന്നു, കുറേ ടിപ്സുകൾ കണ്ടു. അതിലെനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയതായിരുന്നു വെളുത്തുള്ളി ചൂടാക്കി ചെവിയിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനത് നോക്കി, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു തന്നു, വെളുത്തുള്ളി തോല് കളഞ്ഞിട്ട് ബാക്കിൽ ഈർക്കിൽ കുത്തിയിട്ട് പൊള്ളിച്ചിട്ട് ചെവിയിൽ വെക്കുകയാണ്. ഇതപ്പോൾ ഇതേപോലെ വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് ഞാൻ ബാക്കിൽ ഈർക്കിൽ കുത്തി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ ലാമ്പ് വെച്ച് കത്തിച്ചിട്ടാണ് ചൂടാക്കി ചെവിയിൽ വെച്ചുകൊണ്ടിരുന്നത്. യൂട്യൂബിൽ പറഞ്ഞിരുന്നത് 3 ദിവസം കൊണ്ട് ഇത് പൊഴിഞ്ഞു പോകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഞാൻ 3 നേരവും വെക്കുമായിരുന്നു. 3 നേരവും വെച്ചിട്ട് എനിക്കത് 3 ദിവസം കൊണ്ട് പൊഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു. എനിക്ക് അതൊരു 5 ദിവസം പിടിച്ചത് പൊഴിഞ്ഞു പോകാൻ തന്നെ. അപ്പോഴാണ് എനിക്കൊരു ഉറപ്പ് വന്നത് കേട്ടോ, ഇതിങ്ങനെ പൊഴിഞ്ഞു പോകും എന്നുള്ളത്. അതിന് മുന്നേ എനിക്ക് വലിയ വിശ്വാസമാണ്, ഞാൻ വെറുതെ പരീക്ഷിച്ച് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് 5ാം ദിവസം പൊഴിഞ്ഞു പോയപ്പോഴായിരുന്നു എനിക്ക് വിശ്വാസമായത്. അപ്പം ഞാൻ 3 ദിവസം കൊണ്ട് എൻ്റെ പരിശ്രമം നിർത്തിയില്ല. ഞാനിത് എപ്പോൾ പോകൂ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിത് പോകുകയും വേണം. അപ്പോൾ അങ്ങനെ ഞാൻ 5ാം ദിവസം ഇത് പൊഴിഞ്ഞു പോയി. അപ്പം നമ്മുടെ ഇവിടെ ചെവിയിൽ ഇത് പൊഴിഞ്ഞു പോകുമ്പോൾ ബ്ലഡാവും. ബ്ലഡാകുമ്പോൾ അത് ബ്ലഡ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ആ മറ്റു ഭാഗങ്ങളിലോ കയ്യിലൊന്നും ആവാതിരിക്കാന്ന് വെച്ചാൽ ഞാൻ പഞ്ഞി വെച്ചാണത് കളഞ്ഞിരുന്നത്. എന്നിട്ട് പിന്നെ അവിടെ ചൂടാക്കിയിട്ട് ഇത് വെക്കുമ്പോൾ, വെളുത്തുള്ളി വെച്ച് കൊടുക്കുമ്പോൾ ആ ബ്ലഡ് വരുന്നത് നിൽക്കും. അപ്പം അങ്ങനെ വെച്ച് വെച്ചാണ് ഇതിപ്പോൾ ഉണങ്ങിയത്, മൊത്തം പോയി. ഇപ്പോൾ ചെറിയൊരു ബ്ലാക്ക് പാട് പോലെയുള്ളൂ. നമുക്ക് കൊതുകൊക്കെ കടിച്ചാൽ അല്ലെങ്കിൽ വേറെന്തോ മുറിവൊക്കെ പറ്റിയ ചെറിയൊരു പാട് പോലെ വരില്ല, അതേപോലെ ഒരു ചെറിയൊരു പാടേ ഉള്ളൂ. അതും നമുക്ക് കളയാൻ പറ്റും. അതിനൊരു ടിപ്സ് ഉണ്ട്, മഞ്ഞളും പച്ചമഞ്ഞളും മറ്റേ തുളസി നീരും പിഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ചെവിയിൽ തേച്ച് കൊടുത്ത് ഞാൻ ആ പാടങ്ങ് പോവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല, നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്ന മഞ്ഞളാണ്. അപ്പോൾ അത് പറിച്ച് നമ്മൾ ഉരച്ച് ഈ തുളസി നീരും ചാലിച്ച് നമ്മുടെ ചെവിയിൽ തേച്ച് കഴിഞ്ഞാൽ ആ പാടങ്ങ് പോവും. അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്ത് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇപ്പം എന്നെ പോലെ തന്നെ ഇങ്ങനെ അരിമ്പാറ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരുണ്ടാവും, എന്താ റെമഡീസ് എന്നൊന്നും അറിയാതെ. ഇത് പല പല മരുന്നുകളും പലരും പറയുന്നത് കേട്ടിട്ട് ചെയ്ത് നോക്കിയവരുണ്ടാവും, അത് പോവാതെ ഇരിക്കുന്നതുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ട്രൈ ചെയ്ത് 100% ഉറപ്പ് വരുത്തിയൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. ഞാൻ എന്നിൽ തന്നെ പരീക്ഷിച്ച് ഞാൻ പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ അരിമ്പാറ ഉള്ളവർ മാത്രം കേട്ടോ, എല്ലാവരും എന്ന് പറയുമ്പം ഇല്ലാത്തവർ വെറുതെ ചെയ്യണ്ട.
ഉള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. പോവാത്ത അരിമ്പാറകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പൊ ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് പോകുന്നതാണ്. ഞാൻ ശ്രമിച്ചിട്ട് പോയി ഇത്രയും വലിയൊരു അരിമ്പാറ. ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് വന്ന ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ പ്രേക്ഷകരും ഇത് അറിയണമല്ലോ, അവർക്കും ഒരു ടിപ്സാവും. എന്റെ പ്രേക്ഷകർക്ക് ഇത് ഏറ്റവും നല്ലൊരു ടിപ്സാണ്. ഇത് ഉള്ളവർ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ എന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ കണ്ടു കഴിഞ്ഞാല് അത് എനിക്ക് എന്റെ ശരീരത്തിൽ തന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിശ്വാസം വരും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.